നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഓൺലൈൻ ക്ലാസ് നമുക്ക് ലഭ്യമായ സംഗീതങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് രണ്ട് പാട്ടുകളുണ്ട് ഒന്ന് ഷൂട്ടിംഗ് രണ്ട് എഡിറ്റിംഗ് ആദ്യം ഷൂട്ടിംഗിനെ കുറിച്ചാണ് പറയുന്നത് ഷൂട്ടിംഗിന് വേണ്ടി നമുക്ക് സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനുവേണ്ടി വലിയ സെറ്റിംഗ്സ് ഒന്നും പറയുന്നില്ല ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈറ്റ് ക്ലോത്ത് സ്ക്രീൻ വേണം ലൈറ്റിംഗിന് വേണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോലെ രണ്ട് ട്യൂബുകൾ വേണം സ്റ്റാൻഡ് വേണം അതോടൊപ്പം ഈ ലൈറ്റ് ക്ലാസ് എടുക്കുന്ന ടീച്ചറിന്റെ മുഖത്തേക്ക് നേരിട്ട് അടിക്കുവാതിരിക്കുവാനായി ഒരു ഒരു ഷീൽഡ് കൂടി ഇതിന്റെ ബാക്കിൽ വെക്കണം ഇതേപോലെ തന്നെ ഒരു ട്യൂബ് സെറ്റിംഗ്സ് ക്ലാസ് എടുക്കുന്ന ടീച്ചറിന്റെ റൈറ്റ് സൈഡിലും വേണം മൊബൈൽ ഫോൺ വെക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ട്രൈപോഡ് അല്ലെങ്കിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ് ആവശ്യമുണ്ട് ഈ മൊബൈൽ സ്റ്റാൻഡ് എങ്ങനെ ഈസിയായി നിർമ്മിച്ചെടുക്കാം PVC പൈപ്പ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കാം എന്ന് പറഞ്ഞു തരാം ഈ മൊബൈൽ സ്റ്റാൻഡ് ശ്രദ്ധിക്കുക ഇനി നമുക്ക് സ്കൂളിലുള്ള DSLR ക്യാമറയുടെ ട്രൈപോഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതേ രീതിയിലുള്ള ഒരു മൊബൈൽ ഹോൾഡർ വാങ്ങിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും ഇനി അതുമല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ മൊബൈൽ ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡ് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾക്ക് അതിനേക്കാൾ സിമ്പിളായി സ്വയം നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോണോപോഡ് അല്ലെങ്കിൽ മൊബൈൽ സ്റ്റാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിന്റെ ചിത്രമാണിത് ഇതുപോലെ പീസ് പൈപ്പ് വാങ്ങി നമുക്ക് ഈസിയായി നിർമ്മിച്ചെടുക്കാവുന്ന ഒരു മോണോപോഡാണിത് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കാണുക ബോട്ടം ഇതേ രീതിയിൽ വരുന്നു ഇത് ഉപയോഗിച്ചിരിക്കുന്നത് 3/4 ഇഞ്ച് PVC പൈപ്പ് അതിന്റെ എൽബോ ടീകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് 3/4 ഇഞ്ച് PVC പൈപ്പാണ് അതോടൊപ്പം ഈ 3/4 ഇഞ്ച് PVC പൈപ്പിനുള്ളിൽ ഒരു വേറൊരു 1/2 ഇഞ്ച് PVC പൈപ്പ് ഇറക്കി വെച്ചിരിക്കുന്നു റബ്ബർ ബാൻഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് 3/4 ഇഞ്ച് PVC പൈപ്പിൽ കൂടി കടന്നു പോകുന്ന 1/2 ഇഞ്ച് PVC പൈപ്പ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി റബ്ബർ ബാൻഡ് ഇവിടെ കൊടുക്കുകയും ചെയ്യാം ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാം മൊബൈൽ ഫോൺ സ്റ്റാൻഡിൽ വെക്കുന്നതിന് മുമ്പ് ഫോണിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഫോണിന്റെ സെറ്റിംഗ്സിൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് ലോക്ക് സ്ക്രീൻ ആൻഡ് പാസ്വേഡ് എന്നുള്ളത് നമ്മൾ സ്ലീപ്പ് സെറ്റ് ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ അത് നെവർ നമ്മൾ 15 സെക്കൻഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ മാറ്റി നെവർ അങ്ങനെ സ്ലീപ്പ് സെറ്റിംഗ്സ് ആവശ്യമില്ല കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ കുറെ സമയം ഇനാക്റ്റീവ് ആയി കഴിയുമ്പോൾ ഓഫായി പോകുന്നു നമുക്കറിയാം നമ്മൾ തനിയേ ഉള്ളൂ ഈ ഷൂട്ടിംഗില് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പോയി ഫോൺ ആക്റ്റീവ് ആക്കുവാൻ അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ ഓഫ് ആവും സ്ലീപ്പ് സെറ്റ് ചെയ്യുമ്പോൾ അത് ഓഫ് ആകാനൊക്കെ സമയം കിട്ടാതെ വരും അത് നെവർ സ്ലീപ്പ് എന്നത് അല്ലെങ്കിൽ ലോക്ക് പല ഫോൺ പല രീതിയിലായിരിക്കും എന്ന് വെച്ചാൽ ഫോൺ സ്ലീപ്പ് മോഡ് ഒന്ന് മാറ്റി എപ്പോഴും ആക്റ്റീവ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഫോണിന്റെ സെറ്റിംഗ്സിൽ എയ്റോപ്ലെയിൻ മോഡ് ഓൺ ആക്കി വിടുക അപ്രകാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഫോൺ കോളുകൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയുള്ള മെസ്സേജുകൾ സോഷ്യൽ മീഡിയ മെസ്സേജുകളൊക്കെ വരുന്നത് ഷൂട്ടിംഗ് തടസ്സമാകുന്നതിന് കാരണമാകും ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോണിലെ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ഷൂട്ടിംഗ് ആരംഭിക്കാം ഫോട്ടോ മോഡിലാണ് കിടക്കുന്നതെങ്കിൽ അത് മാറ്റി വീഡിയോ മോഡാക്കുന്ന കാര്യം ഓർക്കുക വീഡിയോ ആക്കുന്നു അതിനുശേഷം ഇതിന്റെ സെറ്റിംഗ്സ് ക്യാമറയുടെ ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള 3 വരകളാണ് ആ 3 വരകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് അവിടെയുണ്ട്
അതിൽ വീഡിയോ ക്വാളിറ്റി എന്ന കാര്യം ഒന്ന് നോക്കുക. വീഡിയോ ക്വാളിറ്റി ഇവിടെയുണ്ട്. അത് പല ഫോണിലും വ്യത്യസ്തമായിരിക്കും. 4K ക്വാളിറ്റിയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യപ്പെടുന്ന ഫോൺ മുതൽ HD വരെ, ചിലർ HD വരെ കാണുകയുള്ളൂ, ചിലർ ഫുൾ HD വരികയുള്ളൂ. തീർച്ചയായും ഏതെങ്കിലും ഒരു HD ഓപ്ഷൻ നിർബന്ധമായും വീഡിയോ ക്വാളിറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഫുൾ HD 1080p 30 FPS എന്നതാണ് ഈ ക്യാമറ ഉപയോഗിക്കുന്നത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ട്. ആ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ക്യാമറയിൽ ക്ലാസ് എടുക്കുന്ന ആളുടെ ഫേസിൽ തന്നെ ഫോക്കസ് പോയിന്റ് കൊടുക്കുക. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഐക്കൺ, ഈ ഫോണിൽ റെഡ് ബട്ടൺ ആണ്, ആ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷൂട്ടിംഗ് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം. ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി മുകളിലുള്ള അല്ലെങ്കിൽ ഫോണിന്റെ എവിടെയെങ്കിലും ടൈമർ ഉണ്ടാകും. ഇതിപ്പോ 10 സെക്കൻഡ് 20 സെക്കൻഡ് പോകുന്നത്, അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, എങ്കിൽ മാത്രമാണ് ഷൂട്ടിംഗ് മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഷൂട്ടിംഗ് തീർന്നു കഴിയുമ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ചെയ്ത വീഡിയോ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഷൂട്ടിംഗ് സംബന്ധിച്ച് പറയുവാനുള്ളത്.